ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലമ്പൂരിലെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടംപൊയിലേക്കുള്ള ഒരു യാത്രയുടെ വീഡിയോയാണ് നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ 3-4 മാസങ്ങളായി ഈ വീഡിയോ എടുത്തിട്ട് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ചില സാങ്കേതിക കാരണങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അടിപൊളി വീഡിയോ. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള വണ്ടി ഇവിടെ റെഡി ആയിരിക്കുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയിൽ കാണിച്ചു തരാം. ഓക്കെ, ഹായ്. എല്ലാരും പറഞ്ഞ ഒരു വണ്ടി കൊള്ളാനൊക്കെ പോണേ. ഹലോ ഗായ്സ്, ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകാൻ വേണ്ടി എല്ലാവരും ഇറങ്ങി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ നേതാവെന്ന് കൈ വന്ദിച്ചേക്കു. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവരും കണ്ടോ, കക്കാടംപൊയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നാ ക്ലാസ്സൊക്കെ ഉണ്ട്. സ്റ്റൈൽ നോക്കുന്നു. സംഭവം പൊളിച്ചില്ലേ? ഓ, എന്താ സ്ഥലം നോക്കി നിങ്ങൾ. റിസ്ക് തന്നെയാണ് മക്കളെ. കണ്ടോളൂ കണ്ടോളൂ, കക്കാടംപൊയിൽ ഏരിയ ആണ്. കക്കാടംപൊയിൽ നിലമ്പൂരിൻ്റെ ഭംഗിയാണ് ഈ കാണുന്നത്. ഓക്കെ, അടിപൊളി. അങ്ങനെ സ്ഥലത്തൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദാ ഫ്രണ്ട്സും ടീംസൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ ഭംഗി എന്ന് മനസ്സിലാക്കുക നിങ്ങൾ. കണ്ടോ നിങ്ങൾ, അപ്പോൾ കുളിക്ക. നിങ്ങൾ നേരിട്ട് വന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക. ഈ നിലമ്പൂർ എന്ന നാടിൻ്റെ ഭംഗി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അവരൊക്കെ ഫുള്ള് ആഘോഷത്തിലാണ്. കുളിക്കട്ടെ അവരെ. കണ്ടോ, ഭയങ്കര റിസ്ക് ഉള്ള സ്ഥലം. ഞങ്ങളെല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. വെള്ളോ അടിപൊളിയല്ലേ, അടിപൊളി. ഫ്രണ്ട്സ് എല്ലാം ഫോട്ടോ സെഷനിലാണ്. ഞങ്ങളെ കൂട്ടത്തിലെ നായകനാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതാ ഞങ്ങളുടെ ക്യാമറമാൻ. അദ്ദേഹം ചെരിഞ്ഞും വളഞ്ഞൊക്കെ ഫോട്ടോ എടുക്കും. കണ്ടോ നിങ്ങൾ, അങ്ങനെ അങ്ങനെ. ആ അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇനി ഏകദേശം നമുക്ക് കുറച്ച് കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പൊ തിരിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാനും കിട്ടുന്നവരാണ്. വളരെ ദുർഘടം പിടിച്ച വഴികളാണ്. എന്നാലും നമ്മൾ നാട്ടുകാരിലേക്ക് ഇത്ര സ്ഥലം ഉണ്ട് എന്ന് അറിയിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിഞ്ചളിച്ച ആളുകളാണ് ഇതാ ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങളതാ ഞങ്ങളെ ബ്ലോഗറാണ് ഈ കയറി വരുന്നത്. ഞങ്ങളെ നല്ല ബ്ലോഗറാണ്. ആ
സംഭവം കണ്ടോളൂ. സംഭവം ഫുൾ സെറ്റപ്പ് ആയില്ലേ. ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി സ്ഥലത്ത് വന്നാണല്ലോ. ഇതുപോലുള്ള കുറേ മരങ്ങളുണ്ട് ഇവിടെ. ഇത് കൊക്കോ, കൊക്കോ കാഴി എന്ന് പറയും ഞങ്ങൾ ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് എന്തും പറയാം. ഓക്കെ, ഇതാ സംഭവം കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയാണ്. ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, അതിപ്പോ ഈ കോടമഞ്ഞ് ഫുള്ളായിട്ട് ഈ മല മൂടിക്കളഞ്ഞിരിക്കാണ്. ഭയങ്കര ഭംഗി. നിങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് വന്ന് കാണും. ഞങ്ങൾ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് കണ്ടോ. ഇതൊക്കെ ഒന്ന് വന്ന് കാണും. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്തിരിക്കാണ്. ഓരോ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാ പണ്ട് ഇവിടെ ഒരു പാലത്തിന്റെ വിവാദമൊക്കെ നടന്നില്ലേ, ആ സ്ഥലമാണിത്, കക്കാടമ്പോയിൽ. നിങ്ങൾ സംഭവം പൊളിച്ചില്ലേ. ഞങ്ങളുടെ ഫിറോസ് കുന്തമ്പറമ്പിലാണ് ഇതാണ് പണി പൂർത്തിയാകാതെ പകുതിക്ക് വെച്ച് വിവാഹത്തിൽ നിന്ന് പോയ പാലം. തിരിച്ചു പോവാണ്. നമ്മളെ വണ്ടി വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഇനി അധികം ദൂരം പോകാൻ പറ്റില്ല. ഓക്കെ, സംഭവം പൊളിച്ചു നോക്കണ. എല്ലാവരും ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് മാക്സിമം വരാൻ നോക്കുക. ഈ സാഹചര്യത്തിൽ വന്നാൽ നമുക്ക് അത്ര ഒരു സെറ്റപ്പ് കിട്ടില്ല. ഓക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയതിന് ശേഷം എല്ലാവരും ഈ നാട് കാണാൻ വരും. ഒളിച്ചു നോക്കളേ, വേഗം വന്നോളൂ. ഇത്ര നല്ലൊരു സ്ഥലം നമ്മുടെ നിലമ്പൂര്, അഭിമാനമല്ലേ. ഇത് കണ്ടോ, നല്ല ഇവിടെ നല്ല കൃഷി ചെയ്ത കൊടംപുളി. ഞങ്ങൾ ജോസേട്ടൻ്റെ കടയിൽ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഓക്കെ, ഒരു ചായ കുടി മാത്രമുള്ള നടക്കണ്. അങ്ങനെ അവർ ഈക്വൽ ഷെയർ ആക്കിയിട്ട് ഒരു കൊലപ്പഴം കിട്ടെടുക്കും. ഓക്കെ, അങ്ങനെ ഞങ്ങളിവിടെ ഒരു ഫാമിലി എത്തിയിരിക്കുകയാണ്. ഇതാ കണ്ടോ, ആ ഫാമിൻ്റെ നമ്പറും ഇതാണ്, ഡീറ്റെയിൽസാണ് കണ്ടോ, അക്കാഡമി. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ടീംസൊക്കെ എല്ലാം മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. ഇതാടാ, ഇവിടെ നോക്കടാ, എന്നെയും കൊണ്ടുപോടാ. ഓ, ഭയങ്കര കയറ്റാണ് കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സ്ഥലം. ഉഷാറാണ്. സംഭവം കണ്ടോ നിങ്ങൾ, എന്താ സ്ഥലം, വന്ന് കാണും, പൊളിക്കും. അവരൊക്കെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഓക്കെ, എന്നാ ഞങ്ങളോട് ഫിറോസ് കുന്നം പറമ്പിൽ ഇതവിടെ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞ ഫാം, ആ കാണുന്നത്. എന്താണ് നമ്മൾ ആ പറഞ്ഞ ഫാം. ഓക്കെ, ആ ഫാമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏഹ്,
അങ്ങനെ നിങ്ങൾ എല്ലാ തരത്തിലും ഇനിയും ആടുകളും ഇവിടെ ഉണ്ട്. അവിടെ തീറ്റൊക്കെ ആയിട്ട് അവിടെ അഴിച്ചു വിട്ടിരിക്കുന്നു. സംഭവം എങ്ങനെയുണ്ട്? ഈ ആടിൻ്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ പർപ്പസായി ഷിലോയി ക്രോസ് ആയിട്ടുള്ള ഒരു ഇനാണ്. ഓക്കെ, അപ്പോൾ സംഭവം കൊള്ളാട്ടോ മക്കളെ. പൊളിച്ചു പൊളിച്ചു പൊളിച്ച് കണ്ടോ നിങ്ങൾ. എന്താ ഇത് നമ്മുടെ മയലുകളും എല്ലാ ഐറ്റംസും സംഭവം പൊളിച്ചില്ലേ. ആടുകളൊക്കെ ഇത്ര ഭംഗിയായിട്ട് അവർ വെച്ചിട്ടില്ല നോക്കൂ. ഇക്കാൻ ഇതിന്റെ ഓണർ. എത്ര വർഷമായി ഇക്കത് തുടങ്ങിയിട്ട്? അപ്പൊ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഒരു വർഷത്തിന് മേലല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഏതെല്ലാം ഇനം ആടുകളുണ്ട്? ഇവിടെ ആട് മുയലൊക്കെ ഇങ്ങനെ. ഇവിടെ മുയല് ബ്രോയിലർ ഇറച്ചി മുയലാണ്. ഓക്കെ. ആ പിന്നെ ആട് നാടനാടുണ്ട്. ഓക്കെ. പിന്നെ പർപ്പസായി സിലോയി എല്ലാ ഐറ്റംസും. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതെങ്ങനെ പിന്നെ വളർത്താൻ കൊടുക്കും ഇറക്കാനും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടോ? ഇത് വളർത്താന് വളർത്താനുള്ള ഇനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഓക്കെ 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 ഓക്കെ. ഇപ്പോൾ വളർത്തുന്ന ഇനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എങ്ങനെ അത്യാവശ്യം ആളുകൾക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും? ആ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ചാനൽ കാണുന്ന ആളുകളൊക്കെ വരിക, ഏകദേശം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ എന്നിട്ട് മാക്സിമം അവിടെ വരിക എല്ലാവർക്കും. അപ്പോൾ ഇക്കാൻ്റെ പേരെന്താ പറഞ്ഞു? അസീസ്. അസീസ് നിങ്ങൾ നമ്പറൊന്ന് പറയോ. 97 46 41 63 18. ഓക്കെ. അപ്പോൾ നമ്പർ നമ്മുടെ താഴെ ഇത് കാണിക്കുന്നുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും ഇക്കാനെ വിളിക്കുക, കഴിഞ്ഞ നല്ല ആളുകൾ ഇവിടുന്ന് കൊണ്ടുപോകുക. ഓക്കെ. എത്ര ഒരേ വർഷമായിട്ടുണ്ടാവില്ലേ ഇക്ക ഇവിടെ? ഇവിടെ ഇപ്പോൾ ഞാൻ സ്ഥലം എടുത്തിട്ട് ഇപ്പോൾ ഒരു 6 വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ട്. ഓക്കെ. ഫാമിലിയൊക്കെ ഇവിടെ തന്നെ? ഫാമിലി ഇപ്പോൾ ഇപ്പോൾ ഒരു 3 മാസമായിട്ടുള്ള ഫാമിലി വന്നിട്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ കൊറോണ സ്കൂളൊന്നും ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ആണ് കൂടിയെന്നുള്ളു. ഓക്കെ ഓക്കെ. അപ്പോൾ ഇക്ക എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ബൈ. ഓക്കെ ഓക്കെ. ഇക്കാൻ്റെ പേര് അസീസ് എന്നാണ്. ഇക്കാൻ്റെ സ്വദേശം പാണ്ടിക്കാടാണ്. അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആയിക്കപ്പം ഇവിടെ ഈ കൃഷി കൊണ്ട് നടക്കുന്നു. എല്ലാ ഇനം നിങ്ങൾ നേരത്തെ കേട്ടില്ല, എല്ലാ ഇനം ആടുകളും മുയൽ കോഴി അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വരിക, നമ്മളെപ്പോലത്തെ ആളുകളും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കാണുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇക്ക എന്നാൽ ബൈ. സംഭവം പൊളിച്ചില്ലേ കണ്ട നിങ്ങൾ. അടിപൊളി. ഇതാണ് ഇവരെ വീട്. അദ്ദേഹത്തിൻ്റെ വീട് ഇതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് ചോദിച്ചിരുന്നു, അത് തരാൻ വേണ്ടിയിട്ട് വന്നാണ് അദ്ദേഹം. അപ്പോൾ കണ്ട നിങ്ങൾ. നിങ്ങൾ നേരത്തെ ബോർഡ് കാണിച്ചിരുന്നില്ല, അതേമാതിരി ദൈശ നമ്പർ ഇതാക്കണം. മാക്സിമം എല്ലാവരും വരിക. ഓക്കെ. ഇക്കാൻ്റെ ഫാമിലി ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. മോൻ്റെ പേരെന്താടാ? ഇപ്പോൾ ടാറ്റടിയ സംഭവം അടിപൊളിയല്ലേ. ഇതുപോലുള്ള നല്ല കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംരംഭം കൊണ്ട് നടക്കുന്നത്. ഓക്കെ. ഇവിടുത്തെ ഭംഗി നോക്കും നിങ്ങൾ കണ്ടോ. മലകളും വെള്ളച്ചാട്ടവും നല്ല തണുപ്പും ഈ ഒരു ആംബിയൻസ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിങ്ങൾ വന്ന് ഇത് കാണുക തന്നെ വേണം. കൈ വരുമ്പോൾ എല്ലാവരും ഈ ഏരിയ കയറുക, ഈ ഇതൊക്കെ ഒന്ന് കണ്ടുപോവുക. ഇത് നല്ല കാഴ്ചകൾ. ഓക്കെ. ഈ അസീസ് ഖാൻ ഇഷ ഫാമിലി നിങ്ങൾ വരണം. നിങ്ങൾ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും അതൊക്കെ ഒന്ന് കണ്ടെങ്കിലും പോകണം. അടിപൊളി നല്ല ഇനം ആടുകളും കോഴികളും മുയൽ താറാവ് അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. ഓക്കെ.
നമ്മുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്, എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ആദ്യം കണ്ടില്ലേ വെള്ളച്ചാട്ടം, അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ ഫുഡൊക്കെ കൊണ്ടിങ്ങനെ ഇറങ്ങണം, ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടേ. ഓ എന്നാ കാറ്റാറ്റ നിങ്ങൾക്ക് ഇവിടെ അടിപൊളിയാണ്. നിങ്ങളൊക്കെ വന്ന് ഈ സ്ഥലമൊക്കെ കാണണം. ഓക്കെ, പ്രശ്നങ്ങളൊക്കെ തീർന്ന് എല്ലാവരും വന്ന് സ്ഥലമൊക്കെ കണ്ട് ഹാപ്പി ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഓക്കെ, ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എത്രത്തോളം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയറായി കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, വെള്ളത്തിൻ്റെ സൗണ്ട് ഭയങ്കരമാണ്. ഓക്കെ, ഈ ഏരിയ ഒക്കെ ഒന്ന് ആരും മിസ്സാക്കരുത്, എല്ലാവരും വന്ന് കാണണം. കക്കാടംപൊഴി നിലമ്പൂർ അകമ്പാട് റോഡ് ആട്ടിയൻപാറ കക്കാടംപൊഴി അങ്ങനെ നിരവധി സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. പാതകളൊക്കെ വന്ന നല്ല കിടങ്ങ്, ഭയങ്കര ദുർഘടകരമായ പാത, നല്ല മുള്ളുള്ള സ്ഥലമൊക്കെയാണ്. അപ്പം നല്ലോണം ശ്രദ്ധിക്കുക, എല്ലാവരും വരിക, ഈ കാഴ്ചകളൊക്കെ എല്ലാവരും കാണുക. ഊട്ടി കൊടക്കനാൽ മൈസൂർ എന്നൊക്കെയുള്ള എല്ലാവരും പോകുന്ന സ്ഥലങ്ങൾ മൂന്നാർ, ഇതുപോലെ നിലമ്പൂരിനെ ഇങ്ങനത്തെ സ്ഥലത്തെ കുറിച്ച് എത്ര ആൾക്കാരെയാണ്, എത്ര നല്ല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടോ നിങ്ങൾ. ഇതുപോലെ പല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയൊരു ഇരുന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള നല്ല കാഴ്ചകൾ ഇനിയും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്, അപ്പോൾ അപ്പോൾ തന്നെ ലഭിക്കും. ഓക്കെ, എല്ലാവരും മിന്നിച്ചോളി, നമ്മുടെ ടീമൊക്കെ അതൊക്കെ ഇവിടെ ഭക്ഷണമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കും. ഉഷാറായില്ലേ, സംഭവം അടിപൊളി സ്ഥലമായി അല്ലേ, കണ്ടോ നിങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. പൊറോട്ട, ബീഫ്, ചായ, ഇതാണ് ഞങ്ങൾ. ഞങ്ങൾ ഒരിക്കലും വേസ്റ്റ് ഒന്നും ഇവിടെ ഇടില്ല കേട്ടോ, ഒരിക്കലും വേസ്റ്റ് ഞങ്ങൾ ഇവിടെ ഇടില്ല, കൊണ്ടുപോകും. ഓക്കെ, നല്ല ബീഫ്. ഞങ്ങൾ കൂട്ടത്തിലെ പൊറോട്ട അടിക്കാരനാണ് കണ്ടോ, ഉഷാറാണ്, ഉഷാറോ, ഉഷാർ, അടിപൊളി അടിപൊളി. ഇന്ത്യ ഓ അപ്പോ എല്ലാരും ഫാമിലിയായിട്ടൂടെ വരിക, ഈ പ്രകൃതി ഭംഗി നല്ലവണ്ണം ആസ്വദിക്കുക. ഓക്കെ, ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. സേഫ് 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 സേഫ്, ഒരു ഹായ് പറയും, ഒരു ബൈ 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 ബൈ. ഇതാ ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും, ചിലർ ഭക്ഷണം കഴിക്കുന്നു, ചില ആൾ കുളിക്കുന്നു. റൗഫ 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 റൗഫ്, അപ്പോൾ കണ്ടോ നിങ്ങൾ, ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, സംഭവം അടിപൊളിയാണ്. നിങ്ങൾ വന്ന് കാണുക, ഈ സ്ഥലം ഒന്നും നിങ്ങൾ മിസ്സാക്കരുത്, കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇനി തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കുന്നത്, സമയം ഏകദേശം രാത്രിയായി തുടങ്ങി. വണ്ടി കയറി ലാസ്റ്റ് സെൽഫിയാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇതിലും നല്ല കാഴ്ചകളുമായി അടുത്ത പ്രാവശ്യം നേരിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. എടാ ഒരു ബൈ അറിയിട്ടിയ പോ, ബൈ ബൈ ബൈ. അപ്പോ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ഒളിക്കല്ലേ.